ജിജോ എവിടുന്ന് വരുന്നു? വാഗത്താനം. വാഗത്താനം, കോട്ടയം വാഗത്താനം. മോന് കൈക്ക് എന്ത് പറ്റുക? ഇതുപോലെ തന്നെ ഇടതുകൈ ഊരിപ്പോകും. ഊരിപ്പോകും? എത്ര നാളായിട്ട് ഊരിപ്പോകും? മൂന്നാല് വർഷം. മൂന്നാല് വർഷമായിട്ട് ഊരിപ്പോകുന്ന കയ്യാ. മോൻ എന്നെ വർക്ക് ചെയ്യുന്നു? ഞാനിപ്പോ വർക്ക് ചെയ്യുമായിരുന്നു, ഞാൻ ഇപ്പൊ പുറത്ത് വിസിറ്റിംഗ് പോകാൻ വേണ്ടി നിൽക്കുന്നു സൂപ്പർവൈസറായിട്ട്. ഓക്കെ ഓക്കെ. നാല് വർഷമായിട്ട് ഊരിപ്പോകുന്ന ഷോൾഡറാണ്. മോൻ എന്നെ വർക്ക് ചെയ്യുന്ന എന്താ? സൂപ്പർവൈസറായിട്ട്. യേശു സൗഖ്യത്തിലിരുന്ന് വിശ്വാസമുണ്ടോ? ഉറപ്പാണ്, ഉറപ്പായിട്ട് വിശ്വാസമുണ്ടല്ലേ. ഞാനിവിടെ ഇത്രയും നേരം നിന്ന് കർത്താവിൻ്റെ വചനം പറയുമായിരുന്നു, ആയിരുന്നല്ലോ അല്ലേ. ഇതിവിടെ കയറുന്നു, ഇവിടെ നിന്ന്, ഇവിടെ നിന്ന്, അവിടുന്ന് കുറച്ചേരം ഇവിടുന്നു. യേശുവിനെ സ്തുതിച്ച്, ശാന്തമായിട്ട് സ്തുതിച്ച് നന്ദി പറഞ്ഞോളൂ കേട്ടോ. നന്ദി പറഞ്ഞാൽ അത്ര ചെയ്താൽ മതി. ഹല്ലേലൂയ. ഞാൻ ഇത്രയും നേരം നിന്ന് വചനം പറഞ്ഞ സ്ഥലത്താണ് ഈ മകൻ നിൽക്കുന്നത്. ഈ മകൻ സൗഖ്യം പ്രാപിച്ചു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകത്തുള്ളൂ, ആരും സംശയിക്കണ്ട. ഈ മകൻ ഇവിടെ നിന്ന് സൗഖ്യം പ്രാപിച്ച് ഇറങ്ങും. കാരണം ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ ജീവനുള്ള ശക്തിയേറിയ വചനമാണ് ഇവിടെ നിന്ന് പ്രസംഗിച്ചത്. അതുകൊണ്ട് ഈ മകൻ ഇവിടെ നിന്ന് സൗഖ്യം പ്രാപിച്ച് ഇറങ്ങിപ്പോകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവൻ കർത്താവായ യേശു ക്രിസ്തു ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ മകൻ സൗഖ്യം പ്രാപിക്കും. ഹെബ്രായ ലേഖനത്തിൽ 13:8 പറയുന്നു, 13:8, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. അവന് മാറ്റമില്ല. ഇന്നലകളില് 2000 വർഷം മുൻപ് എന്തു ചെയ്തു? ഈ വിശുദ്ധ ബൈബിളിൽ എന്തൊക്കെ അത്ഭുതങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഇന്ന് നടക്കും. കാരണം യേശു ദൈവമാണ്, അവനത് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോനെ നിനക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടല്ലേ. ഹല്ലേലൂയ. ഈ കൈ ധൈര്യമായിട്ട് കറിയിക്കൂ. ഈ കൈ നീ ഊരിപ്പോവത്തില്ല കേട്ടോ. യേശു നിന്നെ തൊട്ട് കഴിഞ്ഞു. കൈ അടിച്ചു നന്ദി പറയട്ടെ. ഷോൾഡറിങ്ങനെ ഇളക്കിക്കേ, എല്ലാവരും കാണട്ടെ. വട്ടം കിറക്കിക്കേ, തിരിച്ചു കിറക്ക. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിന്ന് ഇവിടെ അല്പസമയം ഈ മകൻ നിന്നപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞിരിക്കാം. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. യേശുവിന് മാത്രമാണ് മഹത്വം. പ്രൈസ് ദ ലോർഡ്. ആരായി സൗഖ്യം നൽകിയത്? കൈ ഒന്നുകൂടെ കറക്കി കാണിച്ചേ, നന്നായിട്ടൊന്ന് കറക്കി കാണിച്ചേ. എല്ലാവരും കൈ അടിച്ച് നന്ദി പറയട്ടെ. തിരിച്ചു കറക്കി. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വിശ്വസിക്കണം, യേശു ദൈവമാണ്, അവൻ സർവശക്തന, അവൻ ഇവിടെ ഉണ്ട്, അവനെ കൊണ്ട് കഴിയാത്ത കാര്യമൊന്നുമില്ല. ജീവിക്കുന്ന കർത്താവാണ് യേശു ക്രിസ്തു. ഒരു കെട്ടുകഥയില്ല, ഇതൊരു ചരിത്രമല്ല. വിശുദ്ധ ബൈബിൾ ഒരു ചരിത്രമല്ല, അത് ദൈവത്തിൻ്റെ അധരങ്ങളിൽ പുറപ്പെട്ട വചനവും ദൈവത്തിൻ്റെ യഥാർത്ഥമായ സത്യങ്ങളും. ആ വിശുദ്ധ ബൈബിൾ, യേശുവിൻ്റെ ജീവിതം. അവൻ 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്നു. അവൻ ജീവിക്കുന്ന ദൈവമാണ്. ഉറച്ചു വിശ്വസിച്ചു ഈ വിശുദ്ധ ബൈബിളിലെ എല്ലാം 100% സത്യമാണ്. കാരണം വിശുദ്ധ ബൈബിൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം ഇതൊരു ചരിത്രമല്ല. അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഒരു ചരിത്രമല്ല, അതൊരു ചരിത്രത്തെ മാറ്റിയ സത്യമാണ്. അല്ലേലൂയ. വിശുദ്ധ ബൈബിൾ ഒരു ചരിത്ര പുസ്തകമല്ല, ചരിത്രത്തെ മാറ്റിയവൻ. ലോക ചരിത്രത്തെ AC എന്നും BC എന്നും രണ്ടായി പകുത്തു മാറ്റിക്കൊണ്ട് മാനവരാശിയുടെ രക്ഷയ്ക്ക് വന്ന ക്രിസ്തു, അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ജീസസ് ഈസ് അലൈവ്. അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ ദൈവമാണ്.